Dear students, good evening all of you. Premula, vidyarthigale. Sociology il nammale first lesson ekadesham 11 paathukalayittu complete cheyyum. Now today let's go to the second chapter. Terms, concepts and they are used in sociology. പദങ്ങളും സങ്കല്പങ്ങളും അവയുടെ ഉപയോഗവും സാമൂഹ്യശാസ്ത്രത്തിൽ എന്താ ഇങ്ങനെ ഒരു അധ്യായം എന്നുള്ളതാണ്. പദങ്ങള് സങ്കല്പങ്ങള് അവയുടെ ഉപയോഗങ്ങൾ ഏതിലെ സാമൂഹ്യശാസ്ത്രത്തിൽ ഇവയുടെ ഉപയോഗം. ടേംസ് കോൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ്. നമുക്കറിയാം പദങ്ങള് സങ്കല്പങ്ങള് അദ്ദേഹം കുറച്ച് പരാമർശിക്കുന്നതിലൂടെ ചർച്ച ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. പേര് കൊണ്ട് ഒരു പക്ഷെ നമുക്കത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലെ കണ്ടെത്തുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ പദങ്ങള് അതുപോലെ തന്നെ സങ്കല്പങ്ങളൊക്കെ സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ അധ്യയവുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം നമുക്കൊന്ന് പറയാം. എന്താണ് ഈ അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സമൂഹശാസ്ത്രം നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രായം കുറഞ്ഞതാണ്, ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏതൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോഴും അതിലെ സാങ്കേതിക പദങ്ങൾ, ടെക്നിക്കൽ വേർഡ്സ് എന്ന് പറയും, അത് കൂടാതെ കഴിയില്ല. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ സാങ്കേതിക പദങ്ങൾ എന്നുള്ളത്. അത് സമൂഹശാസ്ത്രത്തിന് ബാധകമാണ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും. പുരാതന കാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തെ മനസ്സിലാക്കാൻ വരച്ചു കാണിക്കുന്നതിന് സങ്കല്പങ്ങളുടെ സഹായം ആവശ്യമാണ്. അതിന് അത്യാവശ്യത്തെ കുറിച്ച് ഒന്ന് പറയാം. ടെക്നിക്കൽ വേർഡ്സ് ആവശ്യമാണ്. അതുപോലെ ഈ ആൻഷ്യന്റ് ചരിത്രത്തിൽ നിന്നും മോഡേൺ ഹിസ്റ്ററിയിലേക്ക്, ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ നിന്നും മോഡേൺ ഹിസ്റ്ററിയിലേക്ക് ഉള്ള മാറ്റം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മളിപ്പോ മോഡേണിലാവും. പക്ഷെ നമുക്ക് ആൻഷ്യന്റ് ഹിസ്റ്ററി അറിയേണ്ടതുണ്ട്, മിഡീവൽ ഹിസ്റ്ററി അറിയേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ അത് വരച്ച് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? സങ്കല്പങ്ങൾ വേണം. എന്താ സങ്കല്പം? ആധുനിക കാലഘട്ടത്തിൽ വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭ്യമാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആധുനിക സമൂഹങ്ങളെ കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒരു പക്ഷേ പഠിക്കാൻ അത്ര പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ പഴയ കാലഘട്ടത്തിലെ ചരിത്രം പഠിക്കണമെങ്കിൽ ഒരു പക്ഷേ അന്നതില്ല, ഏറെക്കുറെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുമാനങ്ങൾ, സങ്കല്പങ്ങൾ നമുക്കത് പറഞ്ഞു മനസ്സിലാവും. അത് അത്യാവശ്യം. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയവും ആധികാരികവുമായ പഠനമാണ് സമൂഹശാസ്ത്രം. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയപരമായിട്ട് ആധികാരികമായിട്ട് വ്യക്തമായിട്ടുള്ള പഠനമാണ് സമൂഹശാസ്ത്രം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പൊതുവായ അറിവുകൾ സാമാന്യ ബോധത്തിൽ ഉണ്ടാവുന്നതാണ്. നമ്മുടെ അറിവ് എന്ന് പറഞ്ഞ സാമാന്യ ബോധം അല്ലേ? എന്ന് പറഞ്ഞേ സാമാന്യ ബോധം നമുക്ക് മനസ്സിലാവുന്ന പറയില്ലേ? അതിനെക്കുറിച്ച് ഏറെക്കുറെ അറിവുള്ളവർക്ക് തന്നെ സാമാന്യ ബോധം. അപ്പൊ അതിനെ വെച്ചിട്ട് അതിലേക്ക് സങ്കല്പങ്ങളെ കൂടുമ്പോ അറിവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, വികസിപ്പിക്കാൻ കഴിയും. പദങ്ങളും സങ്കല്പങ്ങളും പഠിക്കുന്നതിലൂടെ ആ വിഷയത്തെ കുറിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നത് സാധിക്കും. പദങ്ങള് സങ്കല്പങ്ങൾ അത് കൂട്ടി വായിക്കുമ്പോ കുറച്ച് എളുപ്പം നമുക്കത് ഒരു കണ്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാമുകാണ് പറയുന്നത്. സമൂഹശാസ്ത്രത്തിൽ നാം ഉപയോഗിക്കുന്ന ഇത്തരം പദങ്ങളും സങ്കല്പങ്ങളും എല്ലാം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് ഉപകരണങ്ങളാണ്. സമൂഹശാസ്ത്രത്തിൽ ഈ പദങ്ങളും സങ്കല്പങ്ങളാണ് ഉപകരണങ്ങൾ, വേറെ വിഷയങ്ങളിൽ വേറെയാണ് ഉപകരണങ്ങൾ അല്ലേ? ഇപ്പൊ ഗണിതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് അല്ലേ? സയൻസും ഫിസിക്സും കെമിസ്ട്രി അതൊക്കെ അല്ലെങ്കിൽ അത് വേറെ ഉപകരണമാണ്. ആസിഡുകളോ ആൽക്കഹോളുകളോ ഒക്കെ ആൽക്കലികളൊക്കെ ആയിരിക്കാം. പക്ഷെ സമൂഹശാസ്ത്രത്തിന്റെ ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? പദങ്ങളും സങ്കല്പങ്ങളും. അവിടെ വേറെ ഉപകരണം ഇല്ല, വേറെ വേറെ രൂപത്തിലുള്ള ഉപകരണമാണ്. പക്ഷെ ഇവിടുത്തെ ഉപകരണം എന്ന് പറയുന്നത് പദങ്ങളും സങ്കല്പങ്ങളും. നമുക്ക് ചിലപ്പോ ചില പദങ്ങൾ ഒരു പക്ഷെ പറയുമ്പോൾ മനസ്സിലാവും,
നമുക്ക് ഈ കണ്ടന്റിലൂടെ കടന്നു പോകുന്നത് മനസ്സിലാവും. നമുക്ക് നോക്കാം ചില കാര്യങ്ങൾ. വർഗം, ക്ലാസ് അല്ലെ, ഒരുപാട് ജാതി മത വർഗങ്ങൾ, സംഘടനം, സ്ട്രഗിൾ എന്നിവയാണ് സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് കാൾ മാർക്സ് ഉപയോഗിച്ച സങ്കല്പം. കുറെ ആളുകൾ സമൂഹശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഒരുപിടി ആളുകൾ. അവരൊക്കെ ഓരോരോ തരത്തിലുള്ള പദങ്ങളും സങ്കല്പങ്ങളുമാണ് സമൂഹശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കാൾ മാർക്സ് ഉപയോഗിച്ചത് എന്താണ്? വർഗവും സംഘടനവും. അത് പറയാൻ മനസ്സിലാവും, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ വരുന്നുണ്ട്, ഡെവലപ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. അത് പിന്നീട് സാമൂഹിക ഐക്യം, സോഷ്യൽ സോളിഡാരിറ്റി, ആശയപരമായ കൂട്ടായ്മ, കളക്റ്റീവ് എന്നീ സങ്കല്പങ്ങളാണ് എമിലി ദുർഗെയിം ഉപയോഗിച്ചത്. ഒരാൾ വർഗവും സംഘടനവും ഉപയോഗിച്ചു, വേറെ ഉപയോഗിച്ചത് ആശയപരമായ കൂട്ടായ്മ. ആ കൂട്ടായ്മയിലൂടെ ആശയം, ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന് അതിലൂടെയാണ് എമിലി ദുർഗെയിം സോഷ്യൽ സ്റ്റഡീസിന് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന് ഡെവലപ്പ് ചെയ്തത്. ഇനി സമൂഹശാസ്ത്രം പഠിക്കുന്നതിന് വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളുണ്ട്, ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ ഒരു സിദ്ധാന്തമാണ് സംഘടന സിദ്ധാന്തം, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്. ആരൊക്കെയാണ് നോക്കുക ഈ സംഘടന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്? കാൾ മാർക്സ്, മാക്സ് വെബർ, ജോർജ് സിമൽ, ലൂയിസ് കോസർ, റാൾഫ് ഡാൽഡോർഫ്, സിയു റൈറ്റ് മിൽസ്, റാൻഡാൽ കോളിഞ്ച്, അവരൊക്കെയാണ് സംഘടനവാദവുമായിട്ട് അല്ലെങ്കിൽ സംഘടന സിദ്ധാന്തവുമായിട്ട് പ്രവർത്തിച്ചത്. നിർമ്മാണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആരൊക്കെ നോക്കാം? ഹെർബർട്ട് സ്പെൻസർ, എമിലി ദുർഗെയിം, കാൾബർട്ട് പേഴ്സൺ ആൻഡ് റോബർട്ട് മർട്ടൺ, ഇവരാണ് നിർവഹണ സിദ്ധാന്തമായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ ആൾ. ഇനി എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണല്ലോ. നമ്മൾ ആമുഖത്തിൽ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെട്ട പദങ്ങൾ, സങ്കല്പങ്ങൾ. പദങ്ങളും സങ്കല്പങ്ങളുമാണ് സമൂഹശാസ്ത്രത്തിന്റെ ആയുധം. അതില് നിർവഹണ സിദ്ധാന്തം ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ മറ്റൊന്നുണ്ട് സംഘടന സിദ്ധാന്തമുണ്ട്, ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്, ധാരാളം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കിത് പഠിക്കണമെങ്കിൽ ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമേ പഠിക്കാൻ കഴിയൂ. ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കും നമ്മൾ എത്തിപ്പെടേണ്ടത്, അപ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നത്. അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ആമുഖമായിട്ട് ഈ അധ്യയമായി ബന്ധപ്പെട്ട് ടേംസ്, കോൺസെപ്റ്റ് ആൻഡ് ദേർ യൂസ് ഇൻ സോഷ്യോളജി, ധാരാളം പദങ്ങളും സങ്കല്പങ്ങളും ഉണ്ട് സോഷ്യോളജി. സോഷ്യോളജിയുടെ ആയുധം എന്ന് പറയുന്നത് പദങ്ങളും സങ്കല്പങ്ങളുമാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ശാസ്ത്രകാരന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവ ഏതല്ല, എങ്ങനെയല്ല, എങ്ങനെയൊക്കെയാണ് അവർ പഠിച്ചത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അത് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ആമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി. ഓക്കെ.